ദൈവം നമ്മുടെ ജീവിതത്തെ അനേക കഷ്ടങ്ങളിൽ കൂടി നമ്മളെ കടത്തി വിടാറുണ്ട്. പലപ്പോഴും നാം ഭാരവും നിരാശയൊക്കെ പെട്ട് നമ്മൾ ആത്മീയമായിട്ട് തളർന്നും ക്ഷീണിച്ചും പോകാറുണ്ട്. നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന തരുന്നത്. കഷ്ടം നമ്മളെ നമ്മുടെ ജീവിതത്തിൽ പല കഷ്ടങ്ങൾ വരാറുണ്ട്. ഒന്നും നമ്മളെ തകർക്കാൻ വേണ്ടിയല്ല, ദൈവം നമ്മളെ പണിതെടുക്കുകയാണ്, ശുദ്ധീകരിക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള അവസ്ഥയിൽ ചില കാര്യം ഒന്നുണ്ട് കാര്യം പറഞ്ഞാൽ, ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഭാഗികമായിട്ടും 3 കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടതാണ്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് ഞങ്ങളോടൊപ്പം പാടുന്ന ഞങ്ങളുടെ മോള് ഈ ഭൂമിയിൽ ജനിക്കാൻ പാടില്ല എന്ന് ഡോക്ടേഴ്സ് വിധി എഴുതിയതാണ്. ആ സ്ഥാനത്ത് ദൈവം തന്ന പെൺതലമുറയാണ് പ്രിയ മോള്. ദോഷമായിട്ടൊന്നും ചെയ്യാത്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളും ദൈവത്തിൽ താഴ്ത്തി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ആദ്യ സമയങ്ങളിലൊക്കെ ഒത്തിരി കഷ്ടവും ഒത്തിരി വേദനയും ഒത്തിരി ബുദ്ധിമുട്ടും ഞങ്ങൾക്ക് തോന്നി. എന്തുകൊണ്ട് ജീവിതത്തിൽ ഇങ്ങനെ പ്രയാസം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ ഭാരം ഉണ്ടാകുന്നു, എന്തുകൊണ്ട് ഇങ്ങനെ വേദന ഉണ്ടാകുന്നു, ഞങ്ങൾ നിരാശപ്പെട്ട് ദൈവത്തോട് ചോദിച്ച സമയങ്ങളുണ്ടായിരുന്നു. എന്നാൽ പിന്നത്തെ ഞങ്ങളെ ദൈവം പഠിപ്പിച്ചു, നിന്നെ തകർക്കുവാനല്ല നിന്നെ മുടിക്കുവാനല്ല ഈ കഷ്ടങ്ങൾ ഈ ഭാരങ്ങൾ, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുന്നതിന് വേണ്ടിയാണ്. ഞങ്ങളെ ശ്രമിക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ഒരുപക്ഷെങ്കിൽ മനുഷ്യരുടെ മുമ്പായി നോക്കുമ്പോൾ ചിരിയോ സന്തോഷമോ ഒക്കെ കാണുമെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ നീർന്ന അനേക പ്രശ്നങ്ങളും ഒത്തിരി ഭാരങ്ങളും കാണാൻ സാധ്യതയുണ്ട്. എത്ര ഉപസിച്ചിട്ടും എത്ര പ്രാർത്ഥിച്ചിട്ടും പല വിഷയങ്ങൾക്കും പ്രതിവിധി കാണുന്നില്ലല്ലോ, മറുപടി കാണുന്നില്ലല്ലോ എന്ന് നാം ചിലപ്പം ദൈവത്തോട് ചോദിക്കാറുണ്ട്. എന്നാൽ പ്രിയ മകനെ പ്രിയ മകളെ ഓർക്കുക, ഈ കഷ്ടം നമ്മളെ ദൈവം സ്നേഹിക്കുന്നതുകൊണ്ടാണ്. ദൈവം താൻ സ്നേഹിക്കുന്ന മക്കളെ ആണ് ശിക്ഷിക്കുന്നത്. നമ്മുടെ നല്ല പ്രവൃത്തിക്ക് വേണ്ടി, നല്ല ഇഷ്ടത്തിന് വേണ്ടി, ദൈവം ആഗ്രഹിക്കുന്നവരുള്ള ജീവിതത്തിന് വേണ്ടി ദൈവം നമ്മളെ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പണിയുന്നു. നിരാശപ്പെടരുത്, കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി വിശുദ്ധിയോടെ ജീവിക്കാം. വിശേഷാലി ഈ ലോക്ക്ഡൗൺ ഇപ്പോൾ ആയിരിക്കുന്ന ഒരു പക്ഷെങ്കിൽ നാം ചിന്തിക്കാം, എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു, ദൈവത്താലാണ് ഇങ്ങനൊരവസ്ഥ നൽകിയത്. നമ്മൾ അനേക നാളുകൾ അനേക ഗാനങ്ങൾ കേട്ടു, ആരാധിച്ചു, ദൈവവചനം കേട്ടു, എന്നാൽ വ്യക്തിപരമായിട്ട് ദൈവസന്നിധിയിൽ അടുത്തു വരുവാനുള്ള സമയങ്ങളാണ് ഇപ്പോൾ. നമ്മുടെ വിശുദ്ധ ജീവിതം അങ്ങനെ ഇരിക്കുന്നു. നാം പലപ്പോഴും മറ്റു പലരുടെ മുൻപാകെ നല്ല ആത്മീയരാണ്, എന്നാൽ വ്യക്തിപരമായിട്ട് ദൈവം നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആത്മീയ നിലവാരം എങ്ങനെ ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് പോലെ, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കും. വ്യക്തിപരമായിട്ട് നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ കരത്തിലേക്ക് നമ്മളെ സമ്പൂർണ്ണമായിട്ട് താഴ്ത്തി സമർപ്പിച്ച് ഈ ദിവസങ്ങളായിരിക്കാം. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. കഷ്ടങ്ങളിലും പതറിടില്ലേ, കണ്ണുനീരിലും തളർന്നിടില്ലേ. ഞാൻ എന്നും നിന്റെ ദൈവം, നീ എന്നും എൻ്റെ ഇതാണെന്നുള്ള ഒരു ഗാനമാണ് നമുക്കൊന്നിച്ചത് പാടി കർത്താവിൻ്റെ മഹത്വം കരയേറ്റാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, നിന്നെ തകർക്കുവാനോ നിന്നെ മുടിക്കുവാനോ അല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ. ആ ഗാനം നമുക്ക് ചേർന്ന് പാടി കർത്താവിൻ്റെ മഹത്വം കരയേറ്റാം. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയും ഈ ശോധന. നിന്നെ തകർക്കുവാനോ നിന്നെ മൂടിക്കുവാനോ അല്ലല്ല ഈ വേദന, നിന്നെ പണിതെടുത്ത് നല്ല പൊന്നാക്കുവാൻ അല്ലയോ ഈ ശോധന. നിന്നെ show.
കണ്ണുനീർ